ഹേ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോയില് നിങ്ങളിൽ കുറെ പേര് ഈ വീഡിയോ കാണുന്ന ഒരു 99% ആൾക്കാരും ഓയിൽ ആൻഡ് ഗ്യാസിലേക്ക് കയറാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. എസ്പെഷ്യലി അതിന്റെ ഉള്ളില് ഫ്രഷേഴ്സ് ആണ് ഈ വീഡിയോസുകൾ കൂടുതൽ കാണാറുള്ളത്. അതെങ്ങനെയാന്നുള്ളത് നമ്മുടെ മെസ്സേജ് അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. കൂടുതൽ ആൾക്കാരും എങ്ങനെയെങ്കിലും ഒന്ന് ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡിലേക്ക് കയറണം. കുറെ കോഴ്സുകൾ എടുത്തിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഓരോ പോസ്റ്റേഴ്സും ഓരോ ടിവിയിൽ കാണുകയാണെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഫോട്ടോസുകൾ അല്ലെങ്കിൽ ആ ആഡുകൾ കണ്ടിട്ട് ആ കോഴ്സുകൾ ചെയ്തിട്ടുള്ള ആൾക്കാരുകളാണ് പലപ്പോഴും ചോദിക്കാറുണ്ട്. ചേട്ടാ, ഞാനൊരു NTT കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10,000 രൂപയുടെ കോഴ്സാണ് അല്ലെങ്കിൽ 40,000 രൂപ കോഴ്സാണ് ഞാൻ ചെയ്തത്. അതിനുശേഷം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു ജോലിക്ക് കയറ്റാമെന്നൊക്കെയാണ്. ഞങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ട് 2 വർഷം അല്ലെങ്കിൽ 6 മാസം 7 മാസം വെയിറ്റ് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മീൻസ് എല്ലാവരും ക്യൂസിന്ന് പറഞ്ഞു പോയിട്ട് എനിക്ക് തോന്നുന്നില്ല ക്യൂസിന് ഏതെങ്കിലും കോഴ്സ് എന്ന് വെച്ചിട്ട് എല്ലാവരും ക്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ ഞാൻ പറയുകയാണെങ്കിൽ ക്യൂസിന് ഒരു കോഴ്സ് ചെയ്യുന്ന സമയത്ത് ആ ക്യൂസിന്റെ കോഴ്സിന് എന്തെല്ലാം എലിജിബിലിറ്റി ഉണ്ട് എന്ന് നിങ്ങൾ ആദ്യം ഫസ്റ്റ് മനസ്സിലാക്കണം. മീൻസ് നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സോ അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ടോ ഒരു ക്യൂസി കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ ഫ്യൂച്ചർ ഉണ്ടായിരിക്കും, ഗ്രോത്ത് ഉണ്ടായിരിക്കും, കാര്യങ്ങളുണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനി എന്നുണ്ടെങ്കിൽ അവരൊരു ബേസിക് ആയിട്ടുള്ളൊരു സാലറി മാത്രമാണ് തരിക. പിന്നെ നമുക്ക് അവിടെ നിന്നിട്ട് വേറെ കമ്പനികളിലേക്ക് നിങ്ങൾ ചാടാനോ അല്ലെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് കുറച്ച് ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം വേറെ കമ്പനിയിലേക്ക് മാറാനായിട്ട് ഇപ്പോഴും നമ്മൾ ട്രൈ ചെയ്യണം. പിന്നെ മാക്സിമം നിങ്ങൾക്കൊരു ഫസ്റ്റ് ഒരു ജോലി കിട്ടുന്ന സമയത്ത് ഈ ജോലിക്ക് എന്താണ് നമുക്ക് സാലറിയും ഇല്ല, നമ്മുടെ ഒപ്പമുള്ള ആൾക്കാർ ഇതിനേക്കാളും നല്ല സാലറിയിലൊന്നും വേറെ പഠിക്കാതെയൊക്കെ കയറിയിട്ടുണ്ടെന്നൊക്കെ തോന്നും. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു നമ്മൾ ജോലി പഠിച്ചെടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. പിന്നെ കുറെ പേര് ഞാൻ പറഞ്ഞ മാതിരി കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ചേർന്നിട്ട് ഇതുവരെയായിട്ട് അവർക്ക് ഒരു ജോലി പോലും ആവാത്ത ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർ ഫസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു നിങ്ങളുടെ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ സർട്ടിഫിക്കേഷനോ എന്തൊരു കോഴ്സ് എന്റെ അഭിപ്രായത്തിൽ ക്യൂസി കോഴ്സുകൾ അല്ലെങ്കിൽ ഈ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ആ ഫീൽഡിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലായിട്ടുള്ളത്. ബാക്കി നമ്മളൊരു നിങ്ങൾക്കൊരു വെൽഡർ ആവണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫിറ്റർ ആവണമെങ്കിലോ ബേസിക് ആയിട്ട് നമ്മുടെ എന്താ പറയുക ITA ഫിറ്ററിന്റെ കോഴ്സ് അല്ലെങ്കിൽ വെൽഡറിന്റെ വെൽഡിംഗ് നിങ്ങൾ നാട്ടിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആ വെൽഡിങ്ങിന്റെ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെൽഡർ എന്ന് പറയുന്ന പോസ്റ്റിന് മെയിനായിട്ട് എന്താ പറയാ സർട്ടിഫിക്കേഷനോ ഒന്നല്ല അതിന്റെ ആവശ്യം. വെൽഡ് ചെയ്താൽ പാസ്സാവുന്നതിനോളം ഒരു കോൺഫിഡൻസ് ആണ് ഫസ്റ്റ് വേണ്ടത്. അല്ലെങ്കിൽ നമ്മളത് ഒറ്റയടിക്ക് കിട്ടുന്ന ഒരു കാര്യമില്ല. കുറേ ആളുകൾ ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള വെൽഡറിന്റെ കീഴ് നമ്മൾ നിന്ന് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഒരു വെൽഡറായിട്ട് മാറാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ടെക്നിക്കലായിട്ട് എന്തെങ്കിലും കോഴ്സ് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ എപ്പോഴും ഹെൽപ്ഫുൾ ആയിരിക്കും. അല്ലാതെ നിങ്ങൾ നേരിട്ട് പോയിട്ട് QC പഠിച്ചിട്ട് QC എന്ന വലിയൊരു പോസ്റ്റിലേക്ക് മാറുന്ന നടക്കുന്ന കാര്യങ്ങളല്ല. നിങ്ങൾ ഫസ്റ്റ് ഒരു എന്താ പറയുക ഒരു ഡിപ്ലോമയോ അല്ലെങ്കിൽ എന്താ ഒരു ടെക്നീഷ്യൻ ആയി പോവുകയാണെങ്കിൽ 12th കഴിഞ്ഞ ശേഷം കോഴ്സ് ചെയ്തതിനു ശേഷം എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് വേണ്ടത്. അല്ലാതെ ഒരു കോഴ്സ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അത് പ്രാക്ടിക്കലി ചെയ്താൽ മാത്രമാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയൊരു 6,000 രൂപ 7,000 രൂപയുടെ ജോബിന് കിട്ടുകയാണെങ്കിലും ആ ജോബിൽ പോയിട്ട് ആ ജോബില് വെറുതെ ടൈം പാസ് ചെയ്ത് കളയാതെ അവിടെ നിങ്ങൾക്ക് ഒരു 6,000 7,000 അല്ലെങ്കിൽ 10,000 രൂപ ജോബിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ ടൈം പാസ് ചെയ്യാനുള്ള മൊമെന്റുകൾ ഉണ്ടായിരിക്കും. മീൻസ് നിങ്ങൾക്ക് അത്ര ജോലിയൊന്നും ഉണ്ടാവില്ല. ആ 10,000 രൂപ കിട്ടുന്ന ജോബിന്റെ നിങ്ങൾക്ക് പർട്ടിക്കുലർലി ഏതെങ്കിലും ഒരു
ഒരു ടെക്നീഷ്യന്റെ കീഴിൽ നിന്നിട്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങൾ, ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് കണ്ടു മനസ്സിലായിട്ട് അതിനെ റിലേറ്റഡ് ആയിട്ട് അതിനുശേഷം കോഴ്സ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് ഗ്രോത്ത് ഉണ്ടാവും. അല്ലാത്തൊരു രീതിയിൽ എനിക്ക് തോന്നുന്നില്ല. ഈ ഏതൊരു കോഴ്സ് കുറെ പഠിച്ചതുകൊണ്ടും നിങ്ങൾക്ക് ആ ജോലിയിൽ വലിയൊരാളായി മാറുന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ആ കോഴ്സിന്റെ സാധ്യത എന്താണെന്നും ആ കോഴ്സ് പഠിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം, വെറുതെ ആഡിൽ കണ്ടിട്ട് 50,000-1,00,000 രൂപ സാലറി ഉണ്ടാവും, നിങ്ങൾ ആ കോഴ്സ് പഠിച്ചിട്ട് ആ കോഴ്സ് എടുക്കാൻ പോകുന്നതിന് മുന്നായിട്ട് ഈ കോഴ്സുകൾ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരോട് അവർക്ക് എന്താണ് ക്വാളിഫിക്കേഷൻസും അല്ലെങ്കിൽ ആ ഫീൽഡ് ഇപ്പം നിങ്ങളുടെ ഒരു റിലേറ്റീവോ നാട്ടിലോ അങ്ങനെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന കോഴ്സ് ഒരു ക്യൂസിൽ എന്തെങ്കിലും ഒരു സീസിപ്പോ അങ്ങനെയാണെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ജോലി സാധ്യതയുണ്ടെന്നും പിന്നെ അതിനെന്തൊക്കെ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, ബാക്ക്ഗ്രൗണ്ട് ക്വാളിഫിക്കേഷൻ, പ്ലസ് ടു ആണോ ഡിഗ്രി ആണോ ബിടെക് ആണോ വേണ്ടത് എന്നുള്ള കാര്യം അന്വേഷിച്ചതിന് ശേഷം ഒരു കോഴ്സിന് പോയി ചേരുക. അല്ലാതെ പോസ്റ്റേഴ്സോ അല്ലെങ്കിൽ ആഡ്സോ കണ്ടിട്ട് നിങ്ങൾ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ജോലിയല്ല ഒരു കോഴ്സിന് ചേരാതിരിക്കുക എന്നാണ് എൻ്റെ ഒരു വലിയൊരു റെക്കമെൻഡേഷൻ. നിങ്ങൾ പലപ്പോഴും അതിൽ പെട്ടുപോകുന്ന അവസ്ഥയാണ്. അതിനുശേഷം കാശൊക്കെ പോയി ചേട്ടാ ഒന്നും നടക്കുന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു വട്ടം പോയി കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊരു ചെറിയൊരു ഇൻഫോർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. നമ്മൾ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ചെറിയൊരു ഇൻഫോർമേഷൻ കിട്ടിയെന്ന് വിശ്വസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.